എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എല്ലാ വില്ലേജുകളിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു 99% വില്ലേജുകളിലും ഓൺലൈനായിട്ടാണ് വിവിധ തരത്തിലുള്ള ടാക്സ് രസീതുകളും RRന്റെ കളക്ഷനുകളും KBT കളക്ഷനും എല്ലാം കളക്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ കളക്ട് ചെയ്താൽ മാത്രം പോരാ, ആ ഓൺലൈനായി കളക്ട് ചെയ്യുന്ന എമൗണ്ടുകൾ ട്രഷറിയിൽ അല്ലെങ്കിൽ ബാങ്കിൽ അതല്ലെങ്കിൽ DD ആയിട്ട് നമ്മൾ എടുത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷന് അയച്ചു കൊടുക്കുന്നത്, ഇതെല്ലാം റെമിറ്റൻസ് അപ്രൂവ് ചെയ്യണം. അത് വില്ലേജ് ഓഫീസറുടെ ലോഗിനിലാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അതിന് നമ്മുടെ റെയിൽസില് പേയ്മെന്റ്സില് അതർ പേയ്മെന്റ് എടുക്കുക. എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റിൽ കുറെ പെൻഡൻസി കാണിക്കും. ആ പെൻഡൻസിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ 7/12/2022 റെമിറ്റൻസ് 2 ദിവസം കൂടി ആവും അതിന്റെ ഇൻഡംഗേഷൻ ആയതുകൊണ്ട്, അതായത് ട്രഷറിയിൽ നിന്ന് അതിന്റെ GRN കിട്ടാൻ വേണ്ടി. GRN എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസിപ്റ്റ് നമ്പർ. ഇവിടെ 26/9 GRN കിട്ടിയിട്ടുണ്ടാവും. അത് പക്ഷെ ഇവിടെ റെമിറ്റൻസ് അപ്രൂവ് ചെയ്തിട്ടില്ല. നമ്മൾ അതർ പേയ്മെന്റ്സ് എടുക്കുമ്പോൾ തന്നെ റെമിറ്റൻസ് പെൻഡിംഗ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ 26/9 ക്ലോസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു അല്പസമയം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അത് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ പലപ്പോഴും നമ്മളൊക്കെ അപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഇത് നടക്കില്ല. കാരണം ഡേറ്റും റഫറൻസ് നമ്പറും GRN ഒക്കെ ചോദിക്കും. ഇവിടെ നോക്കുക, GRN ഇത് ഓക്കെ ആണ്, പക്ഷേ ഈ ഒരു BSNL ഡ്യൂസ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റാത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ്സിലെ പദേഴ്സ് എന്ന് പറഞ്ഞത് ഇവിടെ വലത് ഭാഗത്ത് ഒരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ്ടോ, ഇതിന്റെ റഫറൻസ് നമ്പർ വന്നു, കളക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം വന്നു, ഇതിൽ പേയ്മെന്റ് സ്ലിപ്പ് അതേഴ്സ് അത് ആ അക്കൗണ്ട് നമ്പറും അതിന്റെ വിവരങ്ങളുമാണ് കൊടുക്കേണ്ടത്. അത് BSNL പേയ്മെന്റ് RR ആയതുകൊണ്ട്. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണോ ക്ലോസ് ചെയ്യുന്നത് ആ അക്കൗണ്ട് വിവരങ്ങൾ ദാ ഇവിടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം സിവിൽ സ്റ്റേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിലിപ്പോൾ അക്കൗണ്ട് നമ്പർ വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആ റെഫറൻസ് നമ്പർ തന്നെ അക്കൗണ്ട് നമ്പറായിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഡേറ്റ് പ്രധാനപ്പെട്ടാണ്, 26/9/2022. എന്നിട്ട് ഈ റഫറൻസ് നമ്പർ കോപ്പി ചെയ്ത് എടുക്കുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം സിവിൽ സ്റ്റേഷൻ. അപ്പോൾ 2 എണ്ണം ഞാൻ അപ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ ഡേറ്റ് കൊടുക്കുന്നു 26/9. ഓക്കെ, എന്നിട്ട് ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അക്കൗണ്ട് നമ്പർ പോലെ ആവും. അപ്പോൾ അവിടെ അപ്രൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ റെമിറ്റൻസ് അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. ഇനി നമ്മൾ ഹോമിൽ പോയി നോക്കിയാൽ ആ ഡേറ്റ് കാണാൻ കഴിയില്ല, ഇനി 17/8 മാത്രമേ കാണാൻ കഴിയൂ. 17/8 ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും എടുക്കുന്നു. അപ്പോൾ അതാണ് RR തന്നെയാണ്, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡാണ്. പെയിൻ സ്ലിപ്പിൻ അതേഴ്സ് എടുത്ത് നോക്കുക, എവിടെയും അക്കൗണ്ട് നമ്പറും മറ്റു വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് DD വിവരങ്ങളാണ്. നമ്മൾ സാധാരണ DD എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ DD നമ്പർ കൊടുക്കുക, റിമാർക്സ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. DD നമ്പർ ഇപ്പം എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിക്കാത്തത്. വീണ്ടും ഞാൻ ഹോം എടുക്കുന്നു, അടുത്ത അതിന് മുൻപുള്ള ഒരെണ്ണം എടുക്കുന്നു, 11/8. അപ്പോൾ BSNL ഡ്യൂസ് ആണ്, ക്ലിക്ക് ചെയ്യുന്നു. അത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ RR നമ്പരും അതും വെച്ചിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. ഇവിടെ കൊണ്ടുവരിക, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡേറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്രൂവ് കൊടുക്കുന്നു. ഇത്രയും കഴിയുമ്പോൾ അതും പോയി. ഹോം എടുത്ത് നോക്കുമ്പോൾ ഇവിടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. അതുപോലെ ഇതിനു മുൻപിലുള്ള എല്ലാ
ഡീറ്റെയിൽസ്. ഇതിപ്പോൾ വിവിധ കാലങ്ങളിലായിട്ട് ഇങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റാതെ അതിൽ പെൻഡിങ് നിൽക്കുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെ ബി ടിയും ആർ ആർ എല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. അങ്ങനെ ഓൺലൈനായി ഇരിക്കുന്ന ആ വിഷയങ്ങളിലേക്ക്, അതായത് ഓൺലൈനായിട്ട് ഇരിക്കുന്ന ആ സംവിധാനങ്ങളിലേക്ക് ഇതിന്റെ റെമിറ്റൻസ് പെൻഡിങ് നിൽക്കും. അതായത് റെമിറ്റ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് ആർ ആറിലൊക്കെ കാണിക്കും. ആർ ആറിന്റെ കളക്ഷന്റെ സ്റ്റാറ്റസ്, ആർ ആറിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സർക്കാരിലേക്ക് അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അതോറിറ്റിക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് കാണിക്കുന്ന സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെമിറ്റൻസ് പെൻഡിങ് നിർബന്ധമായിട്ടും അപ്രൂവ് ചെയ്യണം. മാത്രമല്ല ലാൻഡ് റവന്യൂ കമ്മീഷന്റെ ഒരു നിർദ്ദേശമുണ്ട്, എല്ലാവരും റെമിറ്റൻസ് പെൻഡിങ് ഫോർ അപ്രൂവൽ റെമിറ്റൻസ് ചെയ്തിരിക്കണം. ആ ഒരു പെൻഡിങ്ങും കാണാൻ പാടില്ല, നോ പെൻഡൻസി ആയിരിക്കണം എന്നൊരു നിർദ്ദേശവും കൂടിയുണ്ട്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇത് ചെയ്യുക. ഡി ഡി ആണെങ്കിൽ ഡി ഡി നമ്പർ കൊടുക്കുക, അങ്ങനെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കുക, അങ്ങനെ ക്ലോസ് ചെയ്യാം. ജി ആർ എൻ വന്നിട്ടുള്ള കേസുകളിലാണെങ്കിൽ അവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ട്രഷറിയിൽ അടയ്ക്കുന്നതൊക്കെ ട്രഷറി അക്കൗണ്ടിലേക്ക് പോകുന്നതല്ല, അതിലേക്ക് തന്നെ പോയിക്കോളും. മറ്റ് ബാങ്കിലേക്കും മറ്റ് ഡി ഡി എടുത്ത് അയക്കുന്നതുമായിട്ടുള്ള സംവിധാനങ്ങളിലാണ് ഈ ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.